ഇന്ത്യ ഇപ്പോൾ പഴയ ഇന്ത്യയല്ല. ഇന്ത്യ ഒരുപാട് മാറി. ഇന്ത്യ എങ്ങനെയാണ് മാറിയതെന്ന് അതിർത്തിക്കപ്പുറത്തെ ശത്രുക്കൾക്ക് നല്ലതുപോലെ ബോധ്യമായിട്ടുണ്ട്. പാകിസ്ഥാനും ചൈനയും ഇന്ത്യയുടെ നീക്കത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തുന്ന പ്രവർത്തനങ്ങൾ രാജ്യം അതിർത്തി പ്രദേശങ്ങളുടെ വികസനത്തിന് നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നതുമാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ നടത്തുന്ന നീക്കങ്ങൾ ചൈനയെയും പാകിസ്ഥാനെയും അമ്പരിപ്പിക്കുന്നതിന് കാരണമുണ്ട്. നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലുമൊക്കെ നുഴഞ്ഞുകയറ്റവും കയ്യേറ്റവും ഒക്കെ നടത്തുന്ന പാകിസ്ഥാനെയും ചൈനയുമൊക്കെ പ്രതിരോധിക്കുകയാണ്. ഇന്ത്യ തീർക്കുന്ന പ്രതിരോധത്തിന്റെ ഭാഗമായി അതിർത്തി പ്രദേശങ്ങളിൽ റോഡുകളും പാലങ്ങളും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നു. അതിർത്തി മേഖലകളിലെ 24 പാലങ്ങളിൽ 9 ജമ്മു കാശ്മീരിലാണ്, 5 ലഡാക്കിലും, 5 ഹിമാചൽ പ്രദേശിലുമാണ്, 3 ഉത്തരാഖണ്ഡിലാണ്. സിക്കിമിലും അരുണാചൽ പ്രദേശിലും ഓരോന്ന് വീതവുമാണ് പാലങ്ങൾ. ഇതുകൂടാതെ പുതിയതായി 3 റോഡുകളും പണിഞ്ഞിട്ടുണ്ട്. 2 റോഡുകൾ ലഡാക്കിലും 1 പശ്ചിമബംഗാളിലുമാണ് പണി കഴിപ്പിച്ചത്. ഇങ്ങനെ അതിർത്തി മേഖലകളിൽ പാലങ്ങളും റോഡുകളും ഒക്കെ പണിയുമ്പോൾ അത് സൈനിക നീക്കം വേഗത്തിലാക്കുന്നതിന് സഹായകരമാകും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ അതിർത്തി പ്രദേശങ്ങളിൽ നടത്തുന്ന റോഡ് നിർമ്മാണവും പാല നിർമ്മാണവും ഒക്കെ അയൽപക്കത്തെ ശത്രുക്കളായ ചൈനയെയും പാകിസ്ഥാനെയും അമ്പരിപ്പിക്കുന്നത്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനാണ് ഈ പാലങ്ങളുടെയും റോഡുകളുടെയും ഒക്കെ നിർമ്മാണം അതിവേഗത്തിൽ നടത്തിയത്. പുതിയ ഇന്ത്യയുടെ വികസന പ്രവർത്തനത്തിന്റെയും അതിർത്തി മേഖലയിലെ പുരോഗതിയുടെയും ഗതിവേഗം വർദ്ധിപ്പിക്കുന്നതാണ് ഈ റോഡുകളും പാലങ്ങളുമെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. അതിർത്തി മേഖലകളിലെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്നും ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി വികസന പദ്ധതികൾ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് എത്തുകയാണെന്നും രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. വികസനമെത്താത്ത അതിർത്തി ഗ്രാമങ്ങളിൽ വികസനം എത്തിച്ചുകൊണ്ട് കേന്ദ്രം നടത്തുന്ന നീക്കം രാജ്യത്തിന്റെ മറ്റ് പ്രദേശങ്ങളുമായി അതിർത്തി മേഖലകളെ ബന്ധിപ്പിക്കുകയാണ്. അതിർത്തി പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും അകന്നു നിൽക്കില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള നീക്കമാണ് കേന്ദ്രം നടത്തുന്നത്. ഗതാഗത സൗകര്യം, വൈദ്യുതി, കുടിവെള്ളം, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ എന്നിവ അതിർത്തി പ്രദേശങ്ങളിൽ എത്തിക്കുന്നതിലൂടെ അതിർത്തിക്കപ്പുറത്തെ ശത്രുക്കൾക്കുള്ള കൃത്യമായ മറുപടി തന്നെയാണ് രാജ്യം നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.